ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പുലിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇന്നലത്തെ ദിവസം നാം പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ പല മാധ്യമങ്ങളും ആ വാർത്ത എത്രത്തോളം പ്രാധാന്യത്തോടെ നൽകി എന്നറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മുടെ ഗവർണർ 10 VC മാരോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിനെതിരെയും ഗവർണർക്കെതിരെയും ഒക്കെ കോടതിയിൽ ഈ VC മാർ പോവുകയുണ്ടായി. അന്ന് കോടതി പറഞ്ഞത് സുപ്രീം കോടതി ഉത്തരവുണ്ട്, UGC മാനദണ്ഡ പ്രകാരമല്ലാതെ VC മാർക്ക് തുടരാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഗവർണർ നോട്ടീസ് നൽകിയെങ്കിൽ ആ നടപടിക്രമങ്ങൾ നിങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഞങ്ങൾ പാലിക്കില്ല, ഗവർണറെ കാണില്ല, രാജ്ഭവനെ കാണില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്നലെ 10 VC മാരും വിശദീകരണം നൽകി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ 10 VC മാർ നൽകി. കണ്ണൂർ VC അഭിഭാഷകൻ മുഖേനയാണ് ഈ നോട്ടീസിന് മറുപടി നൽകിയിരിക്കുന്നത്. ആ നോട്ടീസുകളെല്ലാം പറയുന്നത് ഞങ്ങൾ UGC മാർഗനിർദ്ദേശം പാലിച്ച് തന്നെയാണ് തങ്ങൾ VC മാരായത് എന്നാണ്, യോഗ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഗവർണർ ഒരു ഹിയറിംഗ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഹിയറിംഗിന് ശേഷമായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ഏതായാലും കേരള സർവകലാശാല, MG യൂണിവേഴ്സിറ്റി, കുസാറ്റ്, കേരള ഫിഷറീസ് സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി സാങ്കേതിക സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലയാളം സർവകലാശാല, ഇവിടത്തേക്ക് VC മാർ രാജിവെക്കണമെന്നാണ് നേരത്തെ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഇവരെല്ലാം മാനദണ്ഡം പാലിക്കാതെ വന്നവരാണ്, UGC നിയമം അംഗീകരിക്കാതെ വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ രാജിവെക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെയായി ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് സുപ്രീം കോടതി ഉത്തരവുണ്ട്, ആ ഉത്തരവ് ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ VC മാർക്കും ബാധകമാണ് എന്ന് തന്നെ പറഞ്ഞതോടുകൂടി തന്നെയാണ് ഈ VC മാരുടെ പത്തി താഴ്ന്നത്. പക്ഷേ എങ്കിൽ തന്നെയും VC മാരും VC മാരെ പിന്തുണയ്ക്കുന്ന സഖാക്കളും എല്ലാം ഉറഞ്ഞുതുള്ളിയിരുന്നു ഗവർണർ പുല്ലാണെന്നും ഗവർണറെ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ 10 VC മാരും മുട്ടിലഴഞ്ഞ് രാജ്ഭവന് വിശദീകരണം നൽകിയിരിക്കുന്നു. ഇനി അടുത്ത നടപടി ഗവർണറുടേതാണ്. ഗവർണർ ഇവരെ ഹിയറിംഗിന് വിളിക്കുന്നു. യോഗ്യരല്ല എങ്കിൽ അപ്പോൾ തന്നെ പുറത്താക്കാനുള്ള എല്ലാ അനുമതിയും കോടതി തന്നെ ഗവർണർക്ക് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാ തന്നെ ആയിരിക്കാം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന, ഇല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മറ്റു മാധ്യമങ്ങൾ ഇതൊരു വലിയ വാർത്തയായി നൽകാതിരുന്നത്. ഏതായാലും പത്തി വിടർത്തി ആടിയിരുന്ന ഈ 10 VC മാരും ഇന്നലെ പത്തി താഴ്ത്തി രാജ്ഭവന്റെ മുമ്പിൽ ഗവർണർക്ക് മുമ്പിൽ മുട്ടിലഴയുന്ന കാഴ്ച, ഗവർണറുടെ നോട്ടീസിന് മറുപടി നൽകുന്ന കാഴ്ച, തങ്ങൾ യോഗ്യരാണെന്ന് പറയുന്ന കാഴ്ച, ഇനി തീരുമാനിക്കേണ്ടത് ഗവർണറാണ്. അതായത് സംസ്ഥാന സർക്കാരിനും ഇല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്നവർക്കും വലിയ റോളില്ല രാജ്ഭവന് മുമ്പിലെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. കാരണം വലിയ അധികാരങ്ങൾ തന്നെ ഗവർണർക്കുണ്ട്. ഗവർണർക്ക് എതിരെ ചീത്ത വിളിച്ച് പോസ്റ്റിട്ട് കരയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. 10 VC മാരും ഏതാണ്ട് ഇടഞ്ഞു നിന്ന കണ്ണൂർ VC അടക്കം ഏതായാലും വിശദീകരണം നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾ ഗവർണർ എടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് ആണൊരുത്തൻ നിവർന്ന് നിന്നാൽ തീരുന്നതേയുള്ളൂ എല്ലാ വിപ്ലവവുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും UPക്കാരനായ ഒരു ഗവർണർ ഇവിടെ വന്ന് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഗുണ്ടായുസത്തെയും ഇല്ലെങ്കിൽ അവരുടെ ആ മസിൽ പവറിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ആ വെല്ലുവിളിയിൽ ഇപ്പോൾ ഇതാ 10 VC മാരും വീണിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.